നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഇതേ കണ്ടല്ലേ, തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയ ഇന്ത്യൻ പതാകയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ ഇടതേ സൈഡിൽ? അതിൻ്റെ വലതേ സൈഡിലായിട്ട് നമുക്ക് കാണേണ്ടത് കണ്ടോ, ടാക്സി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെയാണ്. അതേ ആ റോഡ് ഞാനിപ്പോൾ കൈ ചൂണ്ടി കാണിക്കാം, കണ്ടോ, അതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. അതേ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടുന്ന് ബസ് സ്റ്റാൻഡും കാര്യങ്ങളും. നമ്മളെ ഇന്നത്തെ വീഡിയോ ശരിക്കും നമ്മളെ തമിഴ്നാട്ടിലെ പുണ്യസ്ഥലമായ ആറ്റാങ്കര പള്ളിയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് നമ്മൾ പോവുക. അപ്പോൾ ആറ്റാങ്കര പള്ളിയിൽ പോകുന്നതും ആ ട്രെയിൻ ജേണിയും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന യാത്രാവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാം. സമയം രാവിലെ ഒരു ദേ 10 മണിയൊക്കെ കഴിഞ്ഞതേ, കണ്ടോ, 10:02 ആയി കഴിഞ്ഞതേ ഉള്ളൂ. ആ കിടക്കുന്ന ട്രെയിൻ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന നമ്മുടെ നാഗർകോവിൽ ഗാന്ധിധം വണ്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലോട്ട് കയറി ഇടത് സൈഡിലോട്ടാണ് നടക്കുന്നത്. എൻ്റെ പഴയ വീഡിയോയിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, നമ്മുടെ സ്ഥിരം കാഴ്ചക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ അതോ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഒരു കട കാണാം. ഈ കടയിൽ നിന്ന് നമ്മൾ പണ്ടൊരിക്കൽ ചായയും വടയും കാപ്പിയൊക്കെ കുടിച്ചതാണ്. കണ്ടില്ലേ, ഫുഡ് ട്രാക്ക്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ ഇതേ ഒരു കുഞ്ഞൻ വഴി കാണും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ മോദിജിയുടെ ഫ്ലെക്സ് വെച്ചൊരു കടയാണ്, കൊച്ചു. കണ്ടില്ലേ, അവിടെ നിന്നുള്ള വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ എത്തി. നമ്മളിന്ന് പോകുന്ന ട്രെയിനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ പറയാം. ആ ചേട്ടാ, നമ്മളെ വിളിക്കും, നമുക്ക് എന്തായാലും അവിടെ നിന്ന് എടുക്കാം. ഇതാണ് പാസഞ്ചർ റിസർവേഷൻ ഓഫീസും ബുക്കിംഗ് ഓഫീസെല്ലാം, മനസ്സിലായല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വീണ്ടും തിരിച്ച് പ്ലാറ്റ്ഫോം നമ്പർ 1-ലോട്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് നാട്ടിലോട്ട് പോകുന്നത്, അതായത് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ട്രെയിൻ. അതിന് മുമ്പ് അതായത് നാഗർകോവിൽ ഗാന്ധിധത്തിൻ്റെ നെയിം ബോർഡ് ഒന്ന് കണ്ടേക്കുന്നു. ട്രെയിൻ ഇവിടെ കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ട്രെയിൻ, ട്രെയിൻ നമ്പർ 165/25 KSR ബംഗളൂരു എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ജനറലിന് ടിക്കറ്റ് ചാർജ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കൊല്ലം വരെ 65 രൂപയാണ്. പക്ഷേ നമ്മൾ ഇന്ന് സ്ലീപ്പറിലാണ് പോകുന്നത്. 100 രൂപയേ ഉള്ളൂ ടിക്കറ്റ് സ്ലീപ്പറിന് നാഗർകോവിലിൽ നിന്ന് കൊല്ലം ജംഗ്ഷൻ വരെ, കേട്ടോ. ഇതേ നിങ്ങളിത് കണ്ടോ, പ്ലാറ്റ്ഫോം നമ്പർ 1-ലായിട്ടാണ് ലിസ്റ്റ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അവൈലബിൾ ഇൻ ദ വിസിറ്റി ഓഫ് നാഗർകോവിൽ ജംഗ്ഷൻ. കുറേ ഹോസ്പിറ്റലിൻ്റെ പേരും അവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അതിന് മുമ്പ് നമ്മുടെ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം ഒന്ന് കാണാം. ഇതേ കണ്ടില്ലേ, അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഈ രാവിലെ ഈ സമയത്ത് തിരക്കൊന്നും കാണുന്നില്ല, ആരെയും കണ്ടില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ കാലിയാണ്, നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതേ ചാർജിങ് പോർട്ടുണ്ട്. കണ്ടില്ലേ, ഫാനിവിടെ കറങ്ങിയിട്ടില്ല. ഇവിടെ ആരുമില്ല, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ലേഡീസിനും ജെൻസിനും ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ലൊരു സംവിധാനം തന്നെ. എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. ഏശാന, നമുക്ക് പോകാനുള്ള ട്രെയിൻ്റെ വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി താമസിച്ചൊക്കെയാണ് വന്നത്. 10:20 എത്തേണ്ട ട്രെയിനാണ്, 10:25. ഇച്ചിരി താമസിച്ചിട്ടുണ്ട്, 20 മിനിറ്റ്. ട്രെയിൻ നമ്പർ 165/25 KSR ബംഗളൂരു എക്സ്പ്രസ്. ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് എന്താണെന്നറിയാമോ, തിരുവനന്തപുരം സെൻട്രലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഇടിച്ചു കയറുന്ന ആളാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. അതുകൊണ്ടാണ് പിന്നെ സ്ലീപ്പർ എടുത്തത്. നമുക്ക് S6 ലോ S7 ലോ ഇരിക്കാമെന്ന് പറഞ്ഞു ടിക്കറ്റ് എടുത്തപ്പോൾ സ്ലീപ്പറിലെ. കാരണം കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഈ ബുക്ക് ചെയ്തിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടവരൊക്കെ കൊല്ലം കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ ആ ഒരു കോച്ചസിൽ, മനസ്സിലായി. അതായിരിക്കാം S6 അല്ലെങ്കിൽ S7 ലേക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് റെസ്റ്റ് എടുത്ത് പോവാം. ഓൾമോസ്റ്റ് ടയേർഡും ആണ്. രാവിലെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിയാം. നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്, നമ്മളെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ചിലപ്പോൾ S6 ലോ അല്ലെങ്കിൽ S7 ലോ കയറിയിരിക്കും. ഇതിൽ രണ്ടിലും ആണ് സ്പേസ് ഉള്ളതെന്ന് ടിക്കറ്റ് കൗണ്ടർ ചോദിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്, 100 രൂപയാണ് കേട്ടോ സ്ലീപ്പർ ടിക്കറ്റ് ചാർജ്. ജനറൽ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ചിലപ്പം തിരുവനന്തപുരം സെൻട്രലിൽ വലിയ കുഴപ്പമില്ലാതെ പോകും, പക്ഷേ അവിടെ നിന്ന് പിന്നെ ചാട ചാട ചാടയെന്നും പറഞ്ഞ് ആൾ കുത്തിക്കയറും. അപ്പോൾ അത് വണ്ടി കാലിയായിട്ടാണ് വരുന്നത്, കന്യാകുമാരിയിൽനിന്നേ കാലിയായിട്ടാണ് വന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊന്നും ആരുമില്ല. അപ്പോൾ ഇത് കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 929 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മുടെ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ്. ഡെയിലി സർവീസ് വരുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ട്രെയിനിൽ കയറിയതിന് ശേഷം പറയാമെന്നതാണ്. അതുകൊണ്ട് S7 താ പോയി എല്ലാം പറയാം. അതായത് കേരളത്തിൽ സ്റ്റോപ്പുള്ള, കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ സ്റ്റോപ്പുണ്ട് ഈ ട്രെയിനിൽ. കേരളത്തിലുള്ള എല്ലാ സ്റ്റോപ്പും പറയാം. പിന്നെ ഈ നാഗർകോവിൽ കഴിഞ്ഞിട്ടുള്ള 1-2 തമിഴ്നാട്ടിലെ സ്റ്റേഷൻസിലെ സ്റ്റോപ്പുള്ള കാര്യം നിങ്ങളടുത്ത് പറയാം. S6 ദാണ്ട വന്ന് S6 S6 കൂടെ മാറി മാറി പോകുന്നത്. അപ്പോൾ അതേ സ്ലീപ്പർ കോച്ചിലോട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ലീപ്പർ കോച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സീറ്റ് ദാണ്ട നമ്മളെ സൈഡിലെ ഒരു സീറ്റിൽ ബാഗ് കൊണ്ട് വെച്ചിട്ടുണ്ട്. കാലിയാണ്ടോ,
നമുക്ക് ആയിരിക്കാൻ ആവശ്യത്തിൽ അധികം സീറ്റുണ്ട്. സൈഡ് ബർത്തിലോട്ട് ഇരിക്കുന്നില്ല ഈ വട്ടം, വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇറങ്ങി നിൽക്കണ്ടേ. അങ്ങനെ നോക്കാം, പോകുന്ന പോയ പോക്കിൽ എങ്ങനത്തെ മൂഡാണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കാം. അപ്പം 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കൊല്ലം വരെ ആയതുകൊണ്ടാണ് എന്തുവാ സീറ്റ് കിട്ടിയത് സ്ലീപ്പറിൽ. അതും 2 അവൈലബിലിറ്റി ആയിട്ടുള്ള 2 ബോഗി. നാഗർകോവിൽ ഗാന്ധിധം വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ, ഇങ്ങോട്ടോ പോവുക കൊണ്ട്. നല്ല വെയിലുണ്ട് ഗൈസ്, രക്ഷയില്ല. അപ്പൊ ഈ നാഗർകോവിലിൽ നിന്ന് കൊല്ലം ഭാഗത്തു നിന്നായാലും നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആയിട്ടാണെങ്കിൽ ഈ ആറ്റാങ്കര പള്ളിയിലേക്ക് വരുന്നവർക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ലീപ്പറിന് ടിക്കറ്റ് കിട്ടും തിരുവനന്തപുരം വരെയും കൊല്ലം വരെയൊക്കെ. ഏതെങ്കിലും ഒരു ബോഗിയിൽ സീറ്റ് ചെയ്യണമെങ്കിൽ S7 S6 അല്ലെങ്കിൽ ഈവൻ 8 9 ഏതെങ്കിലും അകത്തൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും, അതിനകത്ത് പോവാം. 10:25 ഇവിടെ വരേണ്ട ട്രെയിൻ, ഇവിടുന്ന് പോകേണ്ട ട്രെയിൻ 10:51 ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റ് ആണ് ട്രെയിൻ. ഈ ട്രെയിന് റൈക് ഷെയറിംഗ് ഉള്ളതാണ്. ഇത് തന്നെയാണ് ചെന്നൈ എഗ്മോറിലോട്ട് പോകുന്നത്. KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ, ചെന്നൈ എഗ്മോർ, ചെന്നൈ എഗ്മോർ, KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ. നിങ്ങൾ കണ്ടായിരുന്നോ നെയിം ബോർഡ്? ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതെ 10:55 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ എവിടെ നിന്ന് എടുത്തു? നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഈ ട്രെയിനിൽ ഒരിക്കൽ ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം. ബംഗളൂരു ഇതിൽ പോകണോ? ആ ഇതിൽ പോകും. അതാ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിൽ പോകണോ? രണ്ടിലും പോകും. എപ്പോഴേലൊക്കെ പോകണം ഗൈസ്, നമുക്ക് നോക്കാം. ആ അപ്പോൾ എന്താ ഇനിയിപ്പം ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ, അതായത് കന്യാകുമാരി എടുത്തു കഴിഞ്ഞാൽ നാഗർകോവിലാണ് സ്റ്റോപ്പുള്ളത്, അതായത് നാഗർകോവിൽ ജംഗ്ഷൻ. പിന്നുള്ളത് ഇരനിയൽ, കുളിത്തുരൈ. അപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റോപ്പുകൾ തീർന്നു. പിന്നെ പാറശാല തുടങ്ങും, കേരളം തുടങ്ങി തിരുവനന്തപുരം പാറശാല. നെയ്യാറ്റിൻകരയിൽ സ്റ്റോപ്പുണ്ട്, തിരുവനന്തപുരം സെൻട്രലിൽ സ്റ്റോപ്പുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മുടെ എവിടെയാണ്, തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞാൽ പിന്നെ കഴക്കൂട്ടത്ത് സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞാൽ ചിറയൻകീഴ് സ്റ്റോപ്പുണ്ട്, പിന്നീട് കടയ്ക്കാവൂർ സ്റ്റോപ്പുണ്ട്, വർക്കല ശിവഗിരിയിൽ സ്റ്റോപ്പുണ്ട്, പരവൂർ സ്റ്റോപ്പുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതേ അപ്പുറത്ത് മണ്ണ കേട്ട് നികത്തിക്കുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുനലൂരിൽ നിന്ന് നാഗർകോവിൽ, അതായത് കൊല്ലത്തു നിന്ന് നാഗർകോവിലോട്ട് വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ അവിടെ ഇറങ്ങിയത് മണ്ണിട്ട് നികത്തി. അപ്പോൾ കൊല്ലം ജംഗ്ഷൻ വരെയുള്ള സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനിയുള്ളത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശാസ്താംകോട്ടയിൽ സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നീട് കരുനാഗപ്പള്ളിയിലുണ്ട്, പിന്നീട് കായംകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പുണ്ട്, മാവേലിക്കരയിലുണ്ട്, ചെങ്ങന്നൂരിലുണ്ട്, തിരുവല്ലയിലുണ്ട്, പിന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുണ്ട്, കോട്ടയത്തുണ്ട്. കോട്ടയം വഴി പോകുന്ന ട്രെയിനാണേ ബംഗളൂരു എക്സ്പ്രസ് കേട്ടോ. പിറവം റോഡുണ്ട്, കോട്ടയം കഴിഞ്ഞാൽ പിന്നെ പിറവം റോഡിലുണ്ട്. പിറവം റോഡ് അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് പോകുന്ന ട്രാക്കുണ്ടോ തിരുനെൽവേലി ട്രാക്ക്. ആ അപ്പോൾ പിറവം റോഡ് കഴിഞ്ഞാൽ പിന്നെ തൃപ്പുണിത്തുറയുണ്ട്, പിന്നെ എറണാകുളം ടൗണാണ്. എറണാകുളം സൗത്ത് ഇല്ല, അതായത് എറണാകുളം ജംഗ്ഷനാണ് എറണാകുളം സൗത്ത് എന്നറിയപ്പെടുന്നത്, എറണാകുളം നോർത്താണ് നമ്മുടെ എറണാകുളം ടൗൺ എന്നറിയപ്പെടുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം അതിനുശേഷം 6 സ്റ്റോപ്പുണ്ട്, പിന്നീട് നമ്മുടെ അങ്കമാലിയിൽ സ്റ്റോപ്പുണ്ട്, പിന്നീട് നമ്മുടെ ചാലക്കുടിയിൽ സ്റ്റോപ്പുണ്ട് ട്രെയിന്. അതിനുശേഷം നമ്മുടെ ട്രെയിന് സ്റ്റോപ്പുള്ളത് ഇരിഞ്ഞാലക്കുടയാണ്, പിന്നീട് പുതുക്കാട്, അങ്ങനെ തന്നെ അല്ലേ പറയുന്നത് പുതുക്കാട്. പിന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നീട് വടക്കാഞ്ചേരി കഴിഞ്ഞാൽ പിന്നീട് ഒറ്റപ്പാലം, അത് കഴിഞ്ഞാൽ പിന്നീട് പാലക്കാട് ജംഗ്ഷൻ. ഇത്രയാണ് കേരളത്തിൽ നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പുള്ളത്. അത്യാവശ്യം കുറേ സ്റ്റോപ്പുകളുള്ള ഒരു എക്സ്പ്രസ് ട്രെയിനാണ് നമ്മുടെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന KSR ബംഗളൂരു എക്സ്പ്രസ് ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ട്രെയിനെ പറ്റിയിട്ടുള്ള ഒരു വിശേഷം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാത്തത്, നമ്മൾ ലോങ് ജേണി ഈ ട്രെയിനിൽ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം ജസ്റ്റ് നാഗർകോവിലിൽ നിന്ന് ഒന്ന് കൊല്ലം വരെ പോകുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ വലിയ യാത്ര ഈ ട്രെയിനിൽ ചെയ്യുമ്പോൾ വിശദമായിട്ടുള്ള രീതിയിൽ എല്ലാ കോച്ചസിനെ പറ്റിയിട്ടും ഞാൻ പറയുന്നതാണ് കേട്ടോ. നല്ല കാഴ്ചകളാണ് ഈ നാഗർകോവിൽ ജംഗ്ഷൻ വഴി പോകുന്ന, നാഗർകോവിൽ ജംഗ്ഷൻ, നാഗർകോവിൽ ടൗൺ ഇങ്ങോട്ടൊക്കെ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ്. മലകളും നല്ല നല്ല മരങ്ങളും ഇഷ്ടംപോലെ തെങ്ങിൻ തോപ്പുകളും അങ്ങനെയൊക്കെ കണ്ടു പോകും. അതുകൊണ്ടില്ലേ ഒരു വൈബാണ്. ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ, അത് നമ്മൾ ഈ കൊല്ലത്തുനിന്ന് പുനലൂരോട്ട് വന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഛേ, കൊല്ലത്തുനിന്ന് പുനലൂരൊന്നും, കൊല്ലത്തുനിന്ന് നാഗർകോവിലോട്ട് വന്ന പാസഞ്ചറിലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെ, നമ്മുടെ കോച്ചാണ്, ആരുമില്ല.
അടിപൊളി അല്ലേ. ഇങ്ങനെ കുറെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോവാം ട്രെയിനിൽ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ. കുറെ നേരം കൊണ്ട് നമ്മൾ നിൽക്കുക, ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈവൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതേ ഒരു ട്രെയിൻ പോകുന്നതാണല്ലോ. ഇത് നമ്മുടെ പൂനെ കന്യാകുമാരിയാണ്. 163.81 ട്രെയിൻ. അങ്ങോട്ട് പോവുക, കന്യാകുമാരിലോട്ട് പോവുക. ട്രെയിൻ തീർന്നു, വണ്ടി തീർന്നു. ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിൻ കുറേ നേരം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടിരുന്നതാണ്. നാഗർകോവിൽ ടൗണിൽ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ. അങ്ങനെ ആ ട്രെയിനൊക്കെ ക്രോസ് ചെയ്ത് പോയി. നമ്മുടെ ട്രെയിനും ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കൊല്ലത്തോട്ട്. നല്ല സൂപ്പർ വെയിൽ. അകത്തത് ഇപ്പോഴും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടും നമ്മൾ ഈ അതായത് ഈ നാഗർകോവിലിൽ നിന്ന് കൊല്ലം വരെയൊക്കെ ഈ ട്രെയിനിൽ, അതായത് ഞാൻ നമ്മുടെ പള്ളിയിൽ പോയിട്ട് വരുന്നവരെ കാര്യം പറയുക. അല്ലാതെ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് നാഗർകോവിൽ ജംഗ്ഷനിലോ അല്ലെങ്കിൽ കന്യാകുമാരിയിലോ വന്നിട്ടുണ്ടെങ്കിൽ, ഈ കൊല്ലം ഭാഗത്തോ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇറങ്ങാനാണെങ്കിൽ ഈ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ, എന്തുകൊണ്ടും ജനറൽ കമ്പാർട്ട്മെൻറ്റിനെക്കാട്ടി ഇതേ കണക്ക് സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏതെങ്കിലും രണ്ട് ഈ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഏതെങ്കിലും ഒരു രണ്ട് കോച്ചസോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ എന്തായാലും കൊല്ലം വരെ ഉണ്ടാവും. കൊല്ലത്തിന് ശേഷമേ ഈ അമ്മക്ക് ടിക്കറ്റ് കിട്ടാതെ വരത്തുള്ളൂ സ്ലീപ്പറിന്. കൊല്ലം വരെ എന്തായാലും കാണും, വലിയ തിരക്കും കാണത്തില്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുമ്പോഴത്തേക്കും നിറഞ്ഞ് പെരുകും ഈ വണ്ടി. പിന്നെ ഇടിയായി തരയായി അതിനെക്കാട്ടി നല്ലത് സമാധാനമായിട്ടൊരു യാത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള കാര്യമാണ് പറയുന്നത്. ദൂരോട്ട് നമുക്ക് എന്തായാലും സ്ലീപ്പർ ടിക്കറ്റ് കിട്ടത്തില്ല, ബുക്ക് ചെയ്ത് നോക്കിയാലും വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ അടുത്തുള്ളതാണ് പറയുന്നത്, നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ യാത്ര ചെയ്യാം. ഈവൻ നമ്മളിപ്പോൾ ഫാമിലിയായിട്ട് നാട്ടിൽ നിന്ന് പുനലൂർ വണ്ടി പുനലൂർ നാഗർകോവിൽ പാസഞ്ചറിൽ വന്നതാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പം വരത്തില്ല. തിരുവനന്തപുരം സെൻട്രൽ വരെ ഒരു തിരക്കാണല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിരക്കാണ്. അതിനുശേഷം നമ്മൾ നാഗർകോവിൽ വന്നിട്ട് ഇപ്പോൾ ഫാമിലി ആയിട്ടാന്ന് വെച്ചോ, ഒറ്റയ്ക്കല്ല ഫാമിലി ആയിട്ടാന്ന് വെച്ചോ, നല്ല സുഖമായിട്ടുള്ള യാത്രയായിരിക്കും. അപ്പം നമ്മളൊരു ദിവസം അവിടെ സ്റ്റേ ഒക്കെ അടിച്ച് പിറ്റേ ദിവസം തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ ഈ ട്രെയിനിൽ ജനറലി കയറി വരാൻ നിൽക്കരുത്, മനസ്സിലായോ? ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് വീണടം വിഷ്ണു ലോകം എന്നും പറഞ്ഞ് കിടന്ന് യാത്ര ചെയ്ത് പോവാം, അതത്ര വലിയ സീനുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായിട്ട് നാട്ടിലോട്ട് തിരിച്ചെത്താം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിട്ടും കേട്ടോ, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, പറഞ്ഞാൽ മതി കൊല്ലം വരെ. ഞാൻ പറഞ്ഞത് കൊല്ലം വരെയാണ് കേട്ടോ. കൊല്ലത്തിനപ്പുറത്തേക്ക് ചിലപ്പം ഓൾറെഡി ഓൺലൈൻ ബുക്ക്ഡ് ആയി കാണും നമ്മുടെ ഇരിക്കാൻ പോകുന്ന കോച്ചും കാര്യങ്ങളൊക്കെ. കൊല്ലം വരെയുള്ള കാര്യമാണ് പറഞ്ഞത്, അത് ശ്രദ്ധയിൽപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന KSR ബംഗളൂരു എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ. അതിന് കന്യാകുമാരി നിന്ന് ബാംഗ്ലൂർ വരെ ആണെങ്കിലും തിരിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഈ ട്രെയിനിൽ എവിടെ ആണെങ്കിലും, ഇതേപോലെ ഞാനിപ്പോൾ പോകുന്ന നടക്ക് നാഗർകോവിലിൽ നിന്ന് കൊല്ലം വരെ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അതേപോലെ അടുത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒന്ന് കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടാം. ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അകത്ത കാഴ്ചകൾ കാണുന്നതേ, കാണിക്കുന്നത് ഇതിനകത്ത് വലിയ തിരക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ചിന്തിക്കുമായിരിക്കുമല്ലോ ഈ പോകുന്നതേ, നമ്മൾ നെയ്യാറ്റിൻകര അടുത്തെത്തിയപ്പോഴത്തേക്കും ഈ പോകുന്നത് നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ്. ഇൻ്റർസിറ്റി അല്ല, സൂപ്പർ ഫാസ്റ്റ് ഇൻ്റർസിറ്റി, നമ്മുടെ തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം സെൻട്രലിൽ നടക്കുന്നത്. ഈ ട്രെയിൻ തന്നെയാണ് ഗുരുവായൂർ ഇൻ്റർസിറ്റി ആയിട്ട് പോകുന്നത്, റൈക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിൻ.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലീപ്പർ കോച്ച് ഇടക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കുന്നത് എന്താ, നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും. നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇനി സ്ലീപ്പർ ടിക്കറ്റ് ഇല്ല, കാരണം നമുക്ക് ഇന്ന സീറ്റിൽ ഇരിക്കാം എന്നുള്ളൊരു ഇത് ഇല്ല അതിനകത്ത്, മനസ്സിലായോ? അവരൊരു സ്ലീപ്പർ ടിക്കറ്റ് തരും, അതിനകത്ത് കോച്ചെന്നോ അല്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ സീറ്റ് നമ്പറോ ഒന്നും കാണത്തില്ല. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി സംശയം വരും, ദൈവം ഇനി നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങും ഇരിക്കാൻ പറ്റത്തില്ല, സീറ്റ് കിട്ടോ ഇല്ലയോ. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് സീറ്റ് എന്തായാലും കാണും, എവിടെയെങ്കിലും ഒക്കെ ഇരിക്കാം, കിടക്കാം, നമ്പറൊന്നും ഇല്ലെന്നേ ഉള്ളൂ, മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിലേ അവരങ്ങനെ തരുത്തുള്ളൂ. അപ്പം നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി വിശപ്പുണ്ട് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ച് പറ്റത്തോളൂ, ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് പറ്റത്തോളൂ, അവിടെ എന്തെങ്കിലും മേടിക്കണം ഇവിടെ ഇറങ്ങിയ ശേഷം. ബിരിയാണി ആയിട്ടൊരു ചേട്ടൻ നടന്നു പോകുന്നു കേട്ടോ, ബിരിയാണി ആയിട്ട് വിളിച്ച്. ഫുഡ് അങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല, ഒന്നിൽ കൂടുതൽ ദിവസമായാലും നമുക്കിങ്ങനെ വീട്ടിൽ നിന്നുള്ള ഫുഡ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇപ്പം നമ്മൾ കേരളത്തിലും കൂടെ ആയതുകൊണ്ട് ഒരു ബിരിയാണി മേടിക്കാം. താണ്ടായി ഞാനൊരു ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്, അതിനകത്ത് അവിടെ സായി ബാലാജി ഫുഡ് ആൻഡ് ബിവറേജസ് അവരുടെ കടയുടെ പേരൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഒരു സ്കാനറൊക്കെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ പിക്കിള്, പിന്നെ അതിനകത്ത് സലാഡാന്ന് തോന്നുന്നു, സലാഡാ. അപ്പം എന്തായാലും ഫുഡ് കഴിക്കണം. ദേ നിങ്ങൾ കണ്ടോ, ഞാൻ നമ്മുടെ പൊതിയൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റൈസും ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് കാണാം അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഗായ്സ് നമ്മുടെ ബിരിയാണി പൊളിച്ചിട്ടാ, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ്, ചിക്കനൊക്കെ കുഴപ്പമില്ല, നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കൻ ഉണ്ടായിരുന്നു. 150 രൂപയായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഒരെണ്ണത്തിന്. അത്യാവശ്യം സാലഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കൊള്ളാം, വെറുത്തായിട്ടുള്ളൊരു ബിരിയാണി ആദ്യമായിട്ടാണ്, കൊള്ളാം. ട്രെയിനിൽ നിന്ന് പുറത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നത്, പക്ഷെ കൊള്ളാം. കാരണം ഞാൻ ആദ്യമായിട്ടൊന്ന് പറയാൻ കാരണം മുമ്പ് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് ഫുഡ് കഴിച്ച്, അതാണ്. ചില ആൾക്കാർക്ക് പിടിക്കും, ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല, ചിലപ്പോൾ എൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുമായിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം നമ്മൾ ഞാൻ എൻ്റെ വയറെന്തായാലും നിറഞ്ഞ് നല്ല ക്ഷീണമായി, ബിരിയാണി കഴിച്ചുകൊണ്ടാവാം ഒരു മന്ദത. അതേ നമ്മൾ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല വെയിൽ, വെയിലെന്ന് പറഞ്ഞാൽ ഇജ്ജാതി വെയിൽ. ഹൈ 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 ഹൈ, വർക്കല 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 വർക്കലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ, വർക്കല. ഇവിടുന്ന് ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട്, ജനറൽ കമ്പാർട്ട്മെന്റ് കയറാനായിരിക്കും. തന്നെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഫ്രണ്ട് ജനറൽ കമ്പാർട്ട്മെൻ്റൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ട്രെയിനിൻ്റെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറേ സ്റ്റേഷൻസിൽ സ്റ്റോപ്പുകളൊക്കെ ഉള്ളതാണ്. നെയ്യാറ്റിൻകരയിൽനിന്നൊക്കെ ഒരുപാട് പേര് കയറിയിരുന്നു. ആ വർക്കല ശിവഗിരി എത്തിയിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഇവരെല്ലാം ജനറൽ കമ്പാർട്ട്മെൻ്റിൽ കയറാനുള്ള ആൾക്കാരുണ്ടോ? ഓടുന്നു ഓടുന്നു ബ്രോസ് എല്ലാം ഓടുന്നു, ബാക്കിലോട്ട് പോവുക. അങ്ങനെ സമയം കണ്ടോ, 2:08, 2:08 1:30 നമ്മൾ എത്തേണ്ടത് എവിടെയാണ്, കൊല്ലത്ത്.
ഇനിയിപ്പോ വർക്കല എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ പരവൂരേ ഉള്ളു സ്റ്റോപ്പ്, പിന്നെ കൊല്ലോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ട്രെയിൻ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ട്രെയിൻ യാത്രകൾ, ഞാൻ കാണിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതൊക്കെ ഒന്ന് കമൻ്റായി പറയണേ. കാപ്പിൽ സ്റ്റേഷനാണ് ഇപ്പോൾ ഈ അടിച്ചു കീറി പോയാണ് പോയത്. മാക്സിമം കാഴ്ചകൾ ഞാനൊരു ചെറിയ രീതിയിൽ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന മൊത്തവും, ഞാൻ കാണുന്നത് മൊത്തവും കാണിക്കാൻ പറ്റുന്നതിന് കുറച്ചൊക്കെ നിങ്ങളെങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഇതാണ് ഇഷ്ടം, എന്നെ കാണിക്കുന്നതിനെക്കാട്ടി ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേ പരവൂർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, ഇവിടെ സ്റ്റോപ്പുണ്ട് കേട്ടോ. നമ്മളിവിടെ പണ്ടൊരിക്കൽ ട്രെയിൻ സ്പോട്ടിങ്ങിനൊക്കെ വന്നിട്ടുള്ളത്, കഴിക്കാനും വീഡിയോ ഒക്കെ ചെയ്യാൻ കുറേ ട്രെയിനൊക്കെ സ്പോട്ട് ചെയ്ത് ഇവിടുന്ന്. അങ്ങനെ പരവൂർ സ്റ്റേഷനും വിടാം, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. അതിനർത്ഥം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും സമയമായിട്ട് വിയ്യ. കൊല്ലം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഏത് നിമിഷവും നമ്മുടെ വീഡിയോ തീരും ഗൈസ്. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഹോം ടൗണും കൂടെ ആയ കൊല്ലം നമ്മ ഏരിയ എത്തിയാച്ചു. ഇപ്പോൾ സമയം അനന്തപുരിയൊക്കെ ഇപ്പോൾ അവിടെ കിടപ്പുണ്ടായിരിക്കും. അനന്തപുരിയൊക്കെ കിടക്കണം വേണ്ടോ? 2:50 ഇവിടെ നടക്കുമല്ലോ. അപ്പോൾ അതേണ്ട ഗൈസ്, നമ്മൾ വന്ന ട്രെയിൻ താണ്ട കിടക്കുന്നു. നമ്മളിതേ ഓവർബ്രിഡ്ജ് കയറി പ്ലാറ്റ്ഫോം നമ്പർ 1 പോകാൻ വേണ്ടി കിടക്കുന്നു. നാട് ഓവർബ്രിഡ്ജ്. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ പേരുന്നതിന് ഒരാൾ സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നു നോക്കിയത് നമ്മുടെ ഷീൻ്റെ മേളിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ 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 ബൈ. വൈൻഡിങ് അപ്പ്.